നമസ്കാരം. ACV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭൂപരിഷ്കരണ നിയമത്തിന്റെ 50-ാം വാർഷികത്തിൽ സി അച്യുതമേനോനെ പരാമർശിക്കാതെ പോയത് ഖേദകരമെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ബിനോയ് വിശ്വം. RSSനെ നേരിടാൻ CPMഉം CPIയും ഒറ്റക്കെട്ടായി നിൽക്കാതെ സാധ്യമാവില്ലെന്നും ബിനോയ് വിശ്വം. പുന്നയൂർ കുളത്ത് പ്ലസ് ടു വിദ്യാർത്ഥിനിയെ അച്ഛന്റെ കൂട്ടുകാർ കൂട്ടബലാത്സംഗം ചെയ്തു. പ്രതികളിൽ ഒരാൾ പിടിയിൽ. സംഭവം പുറത്തുവരുന്നത് കുട്ടി ചൈൽഡ് ലൈൻ പ്രവർത്തകയോട് തുറന്നു പറഞ്ഞതോടെ. വലപ്പാട് മീൻചന്തയിൽ വ്യാപാര സ്ഥാപനത്തിൽ വൻ കവർച്ച. 10 ലക്ഷത്തോളം രൂപ കവർന്നു. അന്വേഷണവുമായി പോലീസ്. വിനോദസഞ്ചാര ഭൂപടത്തിൽ വഞ്ചിക്കുളം കൂടി. പദ്ധതിയുടെ ആദ്യഘട്ടം സമർപ്പിച്ചു. ഈ വർഷം തന്നെ പദ്ധതി പൂർത്തിയാക്കുമെന്ന് കോർപ്പറേഷൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ റെക്കോർഡ് വഴിപാട്. സ്വാതന്ത്ര്യദിനത്തിൽ അനുഭവപ്പെട്ടത് വൻ ഭക്തജനത്തിരക്ക്. നീലാംബരൻ വാർത്തകൾ വിശദമായി. ഭൂപരിഷ്കരണത്തിന്റെ 50-ാം വാർഷികത്തിൽ സി അച്യുതമേനോനെ പരാമർശിക്കാതെ പോയത് ഖേദകരമെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ബിനോയ് വിശ്വം. RSSനെ നേരിടാൻ CPMഉം CPIയും ഒറ്റക്കെട്ടായി നിൽക്കാതെ സാധ്യമാവില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി കേരള മോഡൽ വികസനവും സി അച്യുതമേനോനും എന്ന വിഷയത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച കേരള വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം MP. കേരളത്തിന്റെ വികസനത്തിൽ അച്യുതമേനോൻ വഹിച്ച പങ്ക് വളരെ വലുതാണ്. നവോത്ഥാന നായകർ തുടങ്ങിവച്ച പരിവർത്തനത്തിന്റെ തുടർച്ചയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രപരമായ വളർച്ച. ഭാവനാപൂർണവും ചരിത്രബോധവുമുള്ള കേരളം എങ്ങനെയായിരിക്കണമെന്ന് ചിന്തിക്കുകയും കേരളത്തെ വികസന കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് നയിക്കുകയും ചെയ്തിട്ടും എന്തുകൊണ്ടാണ് കേരളം അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം കൊടുക്കാതിരുന്നതെന്നും അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടുകളെ ബോധപൂർവ്വം തമസ്കരിക്കുകയായിരുന്നുവെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഭിന്നിപ്പിന്റെ വേദനകൾ മറന്ന് CPI CPM ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് CM ജയദേവൻ അധ്യക്ഷത വഹിച്ചു. ഇന്നത്തെ കേരള വികസന മാതൃക ഇടതുപക്ഷത്തിന്റെ സംഭാവനയാണെന്ന് മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞു. സി അച്യുതമേനോന്റെ വികസന സങ്കല്പത്തെ ഒരാൾക്കും തമസ്കരിക്കാൻ സാധിക്കില്ല. സ്വകാര്യവൽക്കരണമല്ല, പങ്കാളിത്തമാണ് ഇടതുപക്ഷ നയമെന്നും ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞു. കേരള വികസന മാതൃക ലോക വികസന കാഴ്ചപ്പാടുകൾക്ക് വിപരീതമാണ്. കേരളം പിന്തുടർന്ന ജനങ്ങളുടെ ക്ഷേമമാണ് വികസനത്തിന് അടിസ്ഥാനാധാരം. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും കേരളത്തിന്റെ വികസനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നിട്ടിറങ്ങണമെന്നും തോമസ് ഐസക് പറഞ്ഞു. പ്ലാനിംഗ് ബോർഡ് അംഗം CP ജോൺ, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, സംഘാടക സമിതി ചെയർമാൻ P ബാലചന്ദ്രൻ MLA, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, മുൻമന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ, തൃശൂർ മണ്ഡലം സെക്രട്ടറി KB സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പുന്നയൂർകുളത്ത് പ്ലസ് ടു വിദ്യാർത്ഥിനിയെ അച്ഛന്റെ 3 സുഹൃത്തുക്കൾ ചേർന്ന് ബലാത്സംഗം ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു. ഒളിവിൽ പോയ മറ്റ് 2 പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയതായും പോലീസ് പറഞ്ഞു. 2 മാസം മുൻപാണ് സംഭവം നടന്നത്. ബലാത്സംഗത്തിനിരയായ വിവരം പെൺകുട്ടി അമ്മയോട് പറഞ്ഞിരുന്നു. എന്നാൽ പോലീസിൽ പരാതി നൽകുകയോ മറ്റ് നടപടികളോ ഒന്നുമുണ്ടായില്ല. ദിവസങ്ങൾക്ക് മുൻപ് സ്കൂളിൽ നടന്ന കൗൺസിലിംഗിനിടെ ഇക്കാര്യം കുട്ടി അധ്യാപികയോട് പറയുകയായിരുന്നു. തുടർന്ന് സ്കൂൾ അധികൃതർ പോലീസിൽ വിവരമറിയിച്ചു. അച്ഛന്റെ സുഹൃത്തുക്കളാണ് തന്നെ ബലാത്സംഗം ചെയ്തതെന്നും ഇവർ ഇടയ്ക്കിടെ വീട്ടിലെത്താറുണ്ടെന്നും പെൺകുട്ടി അധ്യാപികയോട് പറഞ്ഞു. അച്ഛന്റെ കഞ്ചാവ് ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇവർ വീട്ടിലെത്തിയത്. സംഭവത്തിന് പിന്നാലെ ഇവർ നിരന്തരം ശല്യം ചെയ്തിരുന്നതായും പെൺകുട്ടി അധ്യാപികയോട് പറഞ്ഞു. തൃശൂർ വലപ്പാട് മീൻചന്തയിൽ വ്യാപാര സ്ഥാപനത്തിൽ കവർച്ച. 10 ലക്ഷത്തോളം രൂപ കവർന്നു. മീൻചന്തയിൽ ദേശീയപാതയോട് ചേർന്നുള്ള VKS ട്രേഡേഴ്സ് എന്ന മൊത്ത വ്യാപാര സ്ഥാപനത്തിലാണ് കവർച്ച നടന്നത്. ചൊവ്വാഴ്ച രാവിലെ 7 മണിയോടെ കടയുടമ ഷൗക്കത്തലിയാണ് സ്ഥാപനത്തിൽ കവർച്ച നടന്ന വിവരം അറിയുന്നത്. രാവിലെ 6:30 മീൻചന്തയിലുണ്ടായിരുന്ന സുഹൃത്ത് സ്ഥാപനത്തിന് പുറകിൽ കോണി ചാരിവെച്ച വിവരം ഉടമയെ അറിയിച്ചു. ഇതോടെ കട തുറന്ന് പരിശോധിച്ചപ്പോഴാണ് പണം കവർച്ച ചെയ്തതായി അറിയുന്നത്. മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണം നഷ്ടമായിരുന്നില്ല. സിഗരറ്റ് ഉൾപ്പെടെ വാങ്ങിയതിൽ നൽകാനുള്ള പണം അലമാരയ്ക്ക് മുകളിലെ ഒരു ബാഗിലാണ് സൂക്ഷിച്ചിരുന്നത്. ഈ ബാഗിനൊപ്പം പുസ്തകങ്ങൾ സൂക്ഷിച്ച മറ്റൊരു ബാഗും കാണാതായിരുന്നു. തുടർന്ന് വിവരം കടയുടമ വലപ്പാട് പോലീസിനെ അറിയിക്കുകയായിരുന്നു. വലപ്പാട് SHO KS സുശാന്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിൽ മീൻചന്തയിലെ മറ്റൊരു കെട്ടിടത്തിന്റെ ടെറസിൽ 2 ബാഗുകളും കണ്ടെത്തി.
പണം കവർന്ന ശേഷം ബാഗുകൾ അവിടെ തന്നെ ഉപേക്ഷിച്ച് മോഷ്ടാക്കൾ രക്ഷപ്പെടുകയായിരുന്നു. മറ്റൊരു കെട്ടിടത്തിന് പിറകിലുണ്ടായിരുന്ന കോണി ഉപയോഗിച്ചാണ് മോഷ്ടാക്കൾ സ്ഥാപനത്തിന്റെ മുകൾ നിലയിൽ കയറിയത്. 10 ലക്ഷത്തിൽ താഴെ പണം നഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നതായി കടയുടമയുടെ മകൾ ഷെക്കീന പറഞ്ഞു. എന്റെ ഇന്ത്യ എവിടെ ജോലി എവിടെ ജനാധിപത്യം, മതനിരപേക്ഷതയുടെ കാവലാളാവുക എന്ന മുദ്രാവാക്യമുയർത്തി സ്വാതന്ത്ര്യദിനത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നടന്ന ഫ്രീഡം സ്ട്രീറ്റ് യുവജന പ്രവാഹമായി. ജനാധിപത്യത്തെ ചങ്ങലക്കിടുന്ന യുവജനങ്ങളെ വഞ്ചിക്കുന്ന കേന്ദ്ര സർക്കാരിനും ബിജെപി സംഘപരിവാർ ശക്തികൾക്കും കനത്ത താക്കീതായി ഫ്രീഡം സ്ട്രീറ്റ് മാറി. ജില്ലയിലെ 18 ബ്ലോക്കുകളിൽ നിന്നെത്തിയ യുവജനങ്ങളും ബഹുജനങ്ങളും തൃശൂർ നഗരത്തിന്റെ 2 ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ചായിരുന്നു വെൺകൊടികളേന്തി മഹാപ്രവാഹം. ശക്തൻ സ്റ്റാൻഡ് പരിസരത്തുനിന്നും ഒല്ലൂർ മണ്ണുത്തി കൊടകര ചേർപ്പ് നാട്ടിക മാള ഇരിങ്ങാലക്കുട ചാലക്കുടി കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റികളും വടക്കേ സ്റ്റാൻഡ് പരിസരത്തുനിന്നും തൃശൂർ പുഴയ്ക്കൽ കുന്നംകുളം ഈസ്റ്റ് വെസ്റ്റ് ചാവക്കാട് മണലൂർ വടക്കാഞ്ചേരി വള്ളത്തോൾ നഗർ ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റികളും അണിനിരുന്നു. കൂറ്റൻ പതാകകളും നേതാക്കളുടെ ചിത്രങ്ങളും പ്ലക്കാർഡുകളും എന്തിയായിരുന്നു പ്രകടനം. മുത്തുക്കുടകളും വാദ്യങ്ങളും അകമ്പടിയായി. സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു. മനുസ്മൃതിയെ ഭരണഘടനയിൽ ഉൾപ്പെടുത്താനായി സർവകലാശാലകളിൽ പഠന വിഷയമാക്കുകയാണെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ പറഞ്ഞു. അവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ കൊടുക്കാൻ പറ്റിയ ഒന്നാണ് വീട്ടിലെ പെൺകുട്ടി എന്നുള്ളതാണ് സ്ത്രീകളോടുള്ള മനുസ്മൃതിയുടെ സംബന്ധം. അതിലപ്പുറമൊക്കെ ഉണ്ട് ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം പറഞ്ഞത്. അത് ഭരണഘടനയിൽ എഴുതി ചേർക്കണമെന്നാണ്, അതിനനുസരിച്ച് ഇന്ത്യൻ ഭരണഘടനയെ വാർത്തെടുക്കണമെന്നാണ് ബിജെപി ഇപ്പോൾ പറയുന്നത്. എന്നാൽ ആ ഫ്യൂഡലിസത്തോട് സന്ധിയില്ലാതെ സമരം നടന്ന് ജന്മിത്തത്തെയും ജാതി വ്യവസ്ഥയെയും അവസാനിപ്പിക്കാൻ പോരാടിയവരാണ് ഇടതുപക്ഷക്കാർ എന്നുള്ളത് ചരിത്രം എഴുതി വെച്ചിരിക്കുന്നു. അതിന്റെ പേരിലുള്ള രക്തസാക്ഷിത്വം. പശുക്കൾ, പാത്രങ്ങൾ, മറ്റു വസ്തുക്കൾ എന്നിവയോടൊപ്പം അതിഥിയായെത്തുന്ന പുരുഷന് സ്ത്രീകളെയും സമ്മാനിക്കണമെന്നാണ് മനുസ്മൃതിയിൽ പറയുന്നത്. ചാതുർവർണ്യം ദൈവവിധിയാണെന്നും ദാരിദ്ര്യം അനുഭവിക്കേണ്ടതാണെന്നുമാണ് ഇവർ പറയുന്നത്. ഈ അപകടം തിരിച്ചറിഞ്ഞ് പോരാട്ടം ശക്തമാക്കണമെന്നും അവർ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ആർ എൽ ശ്രീലാൽ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം വി പി ശരത് പ്രസാദ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ വി വൈശാഖൻ, കെ എസ് റോസൽ രാജ്, കെ എസ് സെന്തിൽകുമാർ, സുകന്യ ബൈജു എന്നിവർ സംസാരിച്ചു. സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എൻ ആർ ബാലൻ, എം കെ കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂരിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഒന്നുകൂടി യാഥാർത്ഥ്യമായി. വഞ്ചിക്കുളം ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ടം സമർപ്പിച്ചു. പെഡൽ ബോട്ടുകളും മോട്ടോർ ബോട്ടുകളുമാണ് വഞ്ചിക്കുളത്ത് സർവീസ് ആരംഭിച്ചത്. 2, 4, 6 പേർക്കിരിക്കാവുന്ന തരത്തിലുള്ള ബോട്ടുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. വഞ്ചിക്കുളത്തിൽ നിന്നുള്ള വഴികളിലെ മനോഹര കാഴ്ചകൾ കണ്ട് അരനാട്ടുകര വടൂക്കര പാലം വരെ പോകാനാകും. വൈകാതെ ചേറ്റുപുഴ കോർപ്പറേഷൻ അതിർത്തി വരെ ബോട്ടിലെത്താം. സ്നാക്സ് ഷോപ്പുകൾ, കളിപ്പാട്ട കടകൾ, ശീതളപാനീയ കടകൾ തുടങ്ങിയവയും പ്രദേശങ്ങളിൽ സജ്ജമാക്കും. ആധുനിക രീതിയിലുള്ള വർണ്ണമനോഹരമായ വെളിച്ച സംവിധാനവും സംഗീത സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. സാംസ്കാരിക കലാപരിപാടികൾ തുറന്ന വേദിയിൽ നടത്തുന്നതിനുള്ള സൗകര്യവുമുണ്ട്. വിനോദത്തിനായി കുടുംബസമേതമെത്തുന്നവർക്ക് മാനസികോല്ലാസത്തിന് കഴിയുന്ന വിധത്തിലാണ് സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. സാംസ്കാരിക തലസ്ഥാന നഗരത്തിന് കൂടുതൽ പകിട്ടേകുന്നതാണ് ഈ ടൂറിസം കേന്ദ്രം. തൃശൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന മനോഹരമായ ഇടമാണ് വഞ്ചിക്കുളം. പുരാതന കാലങ്ങളിൽ കൊച്ചിയിൽ നിന്ന് വഞ്ചികളിലും മറ്റുമായി ചരക്കു വന്നിരുന്നത് ഈ ജലമാർഗത്തിലൂടെയായിരുന്നു. കഴിഞ്ഞ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചെങ്കിലും കോവിഡ് അടച്ചുപൂട്ടലിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനം നിലച്ചതാണ് പദ്ധതി വൈകാനിടയായത്. പ്രവേശന കവാടത്തിലും ചുറ്റുമായി ഉയർത്തിയ കാലുകളിൽ പ്രത്യേക രീതിയിൽ റൂഫിംഗ് നടത്തിയിട്ടുണ്ട്. കടുത്ത വെയിലിലും മഴയിലും സുരക്ഷിതമായി വിശ്രമിക്കാം. കേരയിൽ ഇതിലെ കടന്നുപോകുന്നതിനാൽ പദ്ധതി യാഥാർത്ഥ്യമാവില്ലെന്നും പ്രചാരണമുണ്ടായിരുന്നുവെങ്കിലും വഞ്ചിക്കുളം ടൂറിസം പദ്ധതിയുടെ ആദ്യഘട്ടമായി ബോട്ടിംഗ് സമർപ്പിച്ച് ഭരണസമിതി കയ്യടി നേടി. ദിവസേന കലാ സാംസ്കാരിക പരിപാടികളടക്കം സംഘടിപ്പിച്ച് ആളുകളെ ആകർഷിക്കും. ശതാബ്ദി ആഘോഷിക്കുന്ന ഈ വർഷം തന്നെ വഞ്ചിക്കുളം ടൂറിസം പദ്ധതി പൂർണ്ണമാക്കി സജ്ജമാക്കാനാണ് ഭരണസമിതിയുടെ തീരുമാനം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒറ്റ ദിവസം ബുക്ക് ചെയ്തത് 75 ലക്ഷം രൂപയുടെ വഴിപാട്. തുടർച്ചയായ അവധി ദിവസങ്ങളെത്തിയതോടെ ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ രാത്രി വരെ ദർശനത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. കൃഷ്ണനാട്ടം കളി സെപ്റ്റംബർ 1 ആരംഭിക്കാനിരിക്കെ ഇവ ബുക്ക് ചെയ്യാനും ഭക്തരുടെ വൻ തിരക്കാണ്. ഇന്നലെ വഴിപാട് ഇനത്തിലെ വരുമാനം 75.10 ലക്ഷം രൂപയാണ്. ക്യൂ നിൽക്കാതെ ദർശനം നടത്താവുന്ന നെയ്വിളക്ക് 1000 രൂപയുടെ വഴിപാട് 1484 പേരും 4500 രൂപയുടെ വഴിപാട് 132 പേരും നടത്തി. ഈ ഇനത്തിൽ മാത്രം 20.78 ലക്ഷം രൂപ ലഭിച്ചു. 25.50 ലക്ഷം രൂപയുടെ തുലാഭാരം, 7.16 ലക്ഷം രൂപയുടെ പാൽപ്പായസം, 3.17 ലക്ഷം രൂപയുടെ നെയ്പ്പായസം, 1 ലക്ഷം രൂപയുടെ വെണ്ണ നിവേദ്യം എന്നിവയുമുണ്ടായി. ഞായറാഴ്ച 3 വിവാഹങ്ങൾ മാത്രമാണ് ഉണ്ടായത്. 722 കുട്ടികൾക്ക് ചോറൂണ് നടന്നു. കൃഷ്ണനാട്ടം കളി സെപ്റ്റംബർ 1 ആരംഭിക്കാനിരിക്കെ
ആദ്യ ദിവസമായ ഒന്നിന് അവതാരം കഥ ഇതുവരെ 478 പേർ വഴിപാട് ചെയ്തു. 3000 രൂപയാണ് വഴിപാട് നിരക്ക്. വൈവിധ്യങ്ങൾക്ക് അതീതമായി രാഷ്ട്ര നേതാക്കൾ രൂപപ്പെടുത്തിയ ഇന്ത്യൻ ദേശീയതയെ സംരക്ഷിക്കാൻ പുതിയ തലമുറ മുന്നോട്ട് വരണമെന്ന് മുൻ കേന്ദ്രമന്ത്രി KV തോമസ് ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയകരമായ നിലനിൽപ്പിന് അനിവാര്യമായ ജുഡീഷ്യറിയുടെ സ്വതന്ത്രതയും നിഷ്പക്ഷതയും പല സന്ദർഭങ്ങളിലും സംശയാസ്പദമാകുന്നുണ്ടെന്ന വിമർശനത്തിന് അടിസ്ഥാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസ് എം തൃശൂർ ജില്ലാ കമ്മിറ്റി സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത് അധ്യക്ഷനായി. തൃശൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്ന സെമിനാറിൽ മുൻമന്ത്രി KP രാജേന്ദ്രൻ, പ്രൊഫസർ ഇ രാജൻ, MP സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. കേരള കോൺഗ്രസ് എം നേതാക്കളായ ബേബി മാത്യു കാവുങ്ങൽ, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, ഡെന്നിസ് കെ ആന്റണി, ബേബി നെല്ലിക്കുഴി, KO വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. മതനിരപേക്ഷ ഇന്ത്യക്കായി ഒരുമിക്കാം, തൊഴിലിനുവേണ്ടി പോരാടാം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് AIYF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തിയിൽ സംഘടിപ്പിച്ച മതേതര സംഗമം AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ ഭരണഘടന തകർക്കുന്നതിനായി സംഘപരിവാർ തീവ്രമായി ശ്രമിക്കുകയും BJP അതിനായി ഭരിക്കുകയും ചെയ്യുന്നതാണ് ഇന്ത്യ നേരിടുന്ന പ്രധാന പ്രശ്നം. ഇതിനായി യുവാക്കൾ മതേതര മനസ്സുകളെ അണിനിരത്തി പോരാട്ടങ്ങൾ ഏറ്റെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി പ്രസാദ് പറയരി സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷത വഹിച്ചു. AIYF സംസ്ഥാന കമ്മിറ്റി അംഗം കനിഷ്കൻ വല്ലൂർ ഭരണഘടനാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. CPI സംസ്ഥാന കൌൺസിൽ അംഗം VS സുനിൽകുമാർ, P ബാലചന്ദ്രൻ MLA, AISF ജില്ലാ സെക്രട്ടറി KA അഖിലേഷ്, പ്രസിഡന്റ് അർജുൻ മുരളീധരൻ, CPI മണ്ഡലം സെക്രട്ടറി PD റിജി, AIYF സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഭീമൻ കേക്ക് നിർമ്മിച്ച പുണ്യാളന്റെ ജന്മദിനാഘോഷം. തൃശൂർ തിരുഹൃദയ ലത്തീൻ പള്ളിയിലെ വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ ജന്മദിനമാണ് വമ്പൻ കേക്ക് നിർമ്മിച്ചും ഡയാലിസിസ് ഫണ്ട് നൽകിയും ആഘോഷിച്ചത്. വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ 827 ജന്മദിനാഘോഷത്തിനായാണ് 827 കിലോ തൂക്കം വരുന്ന കേക്ക് നിർമ്മിച്ചത്. കേക്കിന് 101 അടി നീളമുണ്ട്. വിശുദ്ധ അന്തോണീസിന്റെ അത്ഭുത ജീവചരിത്രവും മാതാവിന്റെ ഗ്രോട്ടോയും തിരുഹൃദയത്തിന്റെ ചിത്രങ്ങളും തൃശൂരിന്റെ വിവിധ കലാരൂപങ്ങളും കേക്കിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. മനോഹരമായ കേക്ക് അന്തോണീസ് പുണ്യാളനുള്ള ജന്മദിന സമ്മാനമാണെന്ന് പള്ളി വികാരി ജോസഫ് ജോഷുവ മുട്ടിക്കൽ പറഞ്ഞു. കേക്ക് കാണാനും പുണ്യാളന്റെ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കാനും നിരവധി വിശ്വാസികളാണ് കാത്തലിക് ലത്തീൻ പള്ളിയിൽ എത്തിച്ചേർന്നത്. രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ജൂബിലി മിഷൻ, അമല, ഡോൺ ബോസ്കോ എന്നീ ആശുപത്രികൾക്കായുള്ള 600,000+ രൂപയുടെ ഡയാലിസിസ് ഫണ്ട് നൽകി. തുടർന്ന് നടന്ന ആരാധനയിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വൈകിട്ട് ദിവ്യബലിക്ക് ശേഷം കേക്ക് മുറിച്ച് വിശ്വാസികൾക്ക് നൽകി. പുണ്യാളന് പൂക്കളും സമ്മാനങ്ങളും അർപ്പിച്ചാണ് വിശ്വാസികൾ ജന്മദിനാഘോഷത്തിൽ പങ്കെടുത്തത്. സ്വാതന്ത്ര്യദിനത്തിന്റെ 75 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി NCPയുടെ പോഷക സംഘടനയായ ദേശീയ വിചാരവേദിയുടെ നേതൃത്വത്തിൽ നാം ഭാരതീയർ നമുക്കായി തന്നെ സമർപ്പിക്കാം എന്ന ശീർഷകത്തിൽ ഭരണഘടനാ സദസ് സംഘടിപ്പിച്ചു. NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നാഷണലിസ്റ്റ് ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ചാത്തുക്കുട്ടി വിഷയാവതരണം നടത്തി. NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി AV വല്ലഭൻ, ജില്ലാ പ്രസിഡന്റ് മോളി ഫ്രാൻസിസ്, സംസ്ഥാന നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് രഘു കെ മാരാത്ത്, ES ദിനമണി, ജില്ലാ സെക്രട്ടറിമാരായ TG സുന്ദർലാൽ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ നഗരസഭ വൈദ്യുതി വിഭാഗത്തിന്റെ ഷൊർണൂർ ഫീഡറിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഷൊർണൂർ റോഡിൽ ബുധനാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12 വരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. പ്രവാസികളുടെ പുതിയ സംഘടന പൂരം തൃശൂരിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം. കൊടിയേറ്റം ഈ മാസം 20-ന് തൃശൂരിൽ നടക്കും. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ സംഘടിപ്പിക്കുന്ന കൊടിയേറ്റം മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് P ജയചന്ദ്രന്റെ നേതൃത്വത്തിൽ ഗാനസന്ധ്യയും അരങ്ങേറും. തൃശൂരിലെ നിരവധി പ്രമുഖർ പങ്കെടുക്കും. സാംസ്കാരിക തലസ്ഥാനത്തിലെ കലാസാഹിത്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ സംഘടന സജീവമാകും. അംഗങ്ങളുടെ മാനസികോല്ലാസമാണ് ലക്ഷ്യം. സംഘടനാ ഭാരവാഹികളായ ജോയ് ആലുക്കാസ്, ഡോക്ടർ മുഹമ്മദ് ഖാസിം, പാർത്ഥസാരഥി, മധുസൂദനൻ, അരവിന്ദാക്ഷൻ എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത്. കൊട്ടേക്കാട് വിൻസെന്റ് ഡി പോൾ സംഘടനയുടെ നേതൃത്വത്തിൽ ഇടവകയിലെ ഭവനരഹിതർക്ക് സാന്ത്വനമായി സംഘടന നിർമ്മിച്ചു നൽകുന്ന 4 ഭവനങ്ങളിലെ 2 ഭവനത്തിന്റെ വെഞ്ചിരിപ്പും താക്കോൽദാനവും നടന്നു. സംഘടനാ പ്രസിഡന്റ് ബ്രദർ അരുൺ സൈമൺ അധ്യക്ഷനായി. യോഗത്തിന്റെ ഉദ്ഘാടനവും വെഞ്ചിരിപ്പും താക്കോൽദാന കർമ്മവും കൊട്ടേക്കാട് പള്ളി വികാരി ഫാദർ ജോജു ആളൂർ നിർവഹിച്ചു.
ഭവന നിർമ്മാണത്തിന്റെ കമ്മിറ്റി കൺവീനറായിരുന്ന ബ്രദർ സാജൻ കോളങ്ങാടനെ തൃശൂർ സെൻട്രൽ കൌൺസിൽ പ്രസിഡന്റ് ബ്രദർ ജോസ് മഞ്ഞളി പൊന്നാടയണിയിച്ചു. കോലഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വികാസ് രാജ്, വാർഡ് മെമ്പർ ഉഷ രവീന്ദ്രൻ, ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി, ബ്രദർ വിൻസെന്റ് വി കെ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ബ്രദർ ഷൈൻ തറയിൽ സ്വാഗതവും ബ്രദർ സാജൻ കോളങ്ങാടൻ നന്ദിയും പറഞ്ഞു. സംഗീത സംവിധായകൻ ജോൺസൺ ഫൌണ്ടേഷന്റെ ജോൺസൺ സ്മൃതി ഓഗസ്റ്റ് 18-ന്. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ സംഘടിപ്പിക്കുന്ന ജോൺസൺ സ്മൃതി 2022 റഫീഖ് സഖറിയ എഴുതിയ ജോൺസൺ ഈണം പൂത്തകാലം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടക്കും. പ്രമുഖ ഗിറ്റാറിസ്റ്റ് ആറ്റ്ലി ഡി കുഞ്ഞയെ ആദരിക്കും. സംവിധായകരായ സത്യൻ അന്തിക്കാട്, കമൽ, ജയരാജ് വാര്യർ, റാണി ജോൺസൺ എന്നിവർ ജോൺസൺ മാസ്റ്ററെ അനുസ്മരിക്കും. തുടർന്ന് നിരവധി പ്രമുഖ ഗായകർ പങ്കെടുക്കുന്ന സംഗീത സന്ധ്യയും ഒരുക്കും. സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ, ലിയോ ലൂവിസ്, ജയരാജ് വാര്യർ, ചാക്കോ തട്ടിൽ, ഡേവിഡ് ഡിമട്ടി എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത്. സെന്റ് ജോൺസ് പറപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, JRC, SPC കേഡറ്റുകൾ, LP UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന റാലി സംഘടിപ്പിച്ചു. യോഗത്തിൽ SPC കേഡറ്റുകളുടെ ഫ്ളാഗ് സല്യൂട്ട്, ഫ്ളാഷ് മോബ് എന്നിവ ഉണ്ടായിരുന്നു. ഹെഡ്മിസ്ട്രസ് ലേഖ ഡേവിസ് സ്വാഗതമർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ഡെൻസി ജോൺ പതാക ഉയർത്തി. പേരാമംഗലം സ്റ്റേഷൻ SI ആശംസകൾ അർപ്പിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. സോഷ്യൽ ജസ്റ്റിസ് ഫോർ ഇന്റർനാഷണൽ സിവിൽ റൈറ്റ്സ് കൌൺസിലിന്റെ ഇന്തോ നേപ്പാൾ ഇന്റർനാഷണൽ അവാർഡുകൾ പ്രഖ്യാപിച്ചു. മനുഷ്യാവകാശം, വിദ്യാഭ്യാസം, ഗവേഷണം, കലാ സാംസ്കാരിക രംഗങ്ങളിൽ സജീവമാവുക എന്നതാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ. 11 മലയാളികളാണ് അവാർഡിന് അർഹരായിട്ടുള്ളത്. ഓഗസ്റ്റ് 19 ന്യൂഡൽഹിയിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രിമാരായ എ നാരായണസ്വാമി, ജോൺ ബെർള എന്നിവർ അവാർഡുകൾ വിതരണം ചെയ്യും. AP അബ്ദുള്ളക്കുട്ടി മുഖ്യാതിഥിയാകും. ഗോപിനാഥ് വന്നേരി, MB സഞ്ജീവ്, മനോജ് ചീരോത്ത്, അഭിലാഷ് പിജി, സന്ദീപ് എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത്. സൌജന്യ ഡയാലിസിസ് ധനശേഖരണാർത്ഥം കാൽവരി KLM ബിരിയാണി ചലഞ്ച്. കേരള ലേബർ മൂവ്മെന്റ് പൂത്തോൾ കാൽവരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർധനരായ രോഗികൾക്ക് സൌജന്യ ഡയാലിസിസ് ചികിത്സാ സഹായാർത്ഥം സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ച് കാൽവരി ആശ്രമം സുപ്പീരിയർ ഫാദർ ജെയ്സൺ കളൻ അതിരൂപത പ്രസിഡന്റ് ബിജു ചിറയത്തിന്റെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ഫാദർ റാഫി പാലിയകര അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് ഡേവിസ് PV, കെന്നി വളപ്പില, സെക്രട്ടറി സൈജു ജോൺസൺ, ട്രഷറർ പ്രതീഷ് ജോർജ്, സംഘടനാംഗങ്ങൾ, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. കുന്നത്തങ്ങാടി സെന്ററിൽ നിന്ന് 1 കിലോ കഞ്ചാവുമായി യുവാവിനെ അന്തിക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ PM പ്രവീണും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തു. അരിമ്പൂർ നാലാങ്കല്ല് ദേശത്തെ തേവർക്കാട്ടിൽ അനൂപിനെയാണ് അറസ്റ്റ് ചെയ്തത്. കുന്നത്തങ്ങാടി ബാറിന് മുൻവശം ബാർ അടച്ച ശേഷം സംഘം തിരിഞ്ഞ് അക്രമങ്ങൾ നടന്നിരുന്നു. രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത്. വെള്ളിയാഴ്ച അരിമ്പൂർ ഭാഗത്ത് സ്ത്രീയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് വീഴ്ത്തി മാല മോഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു. രണ്ട് ദിവസമായി കുന്നത്തങ്ങാടി അരിമ്പൂർ ഭാഗങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. അതുകൊണ്ട് ആ ഭാഗങ്ങളിൽ എക്സൈസിന്റെയും പോലീസിന്റെയും റെയ്ഡുകൾ ശക്തമാക്കിയിരുന്നു. പരിശോധനയ്ക്കിടെയാണ് പിടികൂടിയത്. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് റേഞ്ചിലെ എൻഫോഴ്സ്മെന്റ് ജോലികൾ ശക്തമാക്കിയിരിക്കുകയാണ്. കഞ്ചാവുമായി അറസ്റ്റിലായ അനൂപ് നേരത്തെ പാലക്കാട് വെച്ച് 2 കിലോ കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുമ്പോൾ പിടിക്കപ്പെട്ട് റിമാൻഡിലായി ജാമ്യത്തിലിറങ്ങിയതാണ്. ചില്ലറ വിൽപ്പനയ്ക്കായാണ് അനൂപ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവന്നത്. ചേർപ്പ് ജനമൈത്രി പോലീസിന്റെയും ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും ആഭിമുഖ്യത്തിൽ 75-ാം സ്വാതന്ത്ര്യദിന വാർഷികാഘോഷ റാലി സംഘടിപ്പിച്ചു. ചേർപ്പ് സർക്കിൾ ഇൻസ്പെക്ടർ TV ഷിബു റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. SI ജെയ്സൺ, SI അരുൺ, CPO ശരത്, ജനമൈത്രി അംഗങ്ങളായ പ്രദീപ് വലിയങ്ങോട്ട്, രഞ്ജിഷ് വല്ലത്ത്, നിഷാദ് KA, പ്രസാദ് കിഴക്കൂട്ട്, അൽതാഫ് കനാൽ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. കേരള അർബൻ ബാങ്ക് സ്റ്റാഫ് ഓർഗനൈസേഷൻ 17-ാം സംസ്ഥാന സമ്മേളനം നവംബർ 12 കോഴിക്കോട്. സംസ്ഥാന സർക്കാരിന്റെ അനാവശ്യ ചട്ട ഭേദഗതികളിലൂടെ ജീവനക്കാർക്ക് നേരിടേണ്ടി വരുന്ന അവകാശ ആനുകൂല്യ നിഷേധത്തിനെതിരെയും സമ്മേളനം ചർച്ച നടത്തും. തൃശൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേർന്ന കുപ്സോ സംസ്ഥാന കൌൺസിൽ യോഗം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വല്ലാഞ്ചിറ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി TV ശബരീഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ട്രഷറർ രാജൻ ജോസ് മണ്ണുത്തി, സംസ്ഥാന ഭാരവാഹികളായ CT രാജീവൻ, ഷാജു MR, സജീഷ് ചങ്കുണ്ണി തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. തൃശൂർ ചേറ്റുപുഴ CPM ഏരിയ കമ്മിറ്റി വിപുലമായ പരിപാടികളോടെ 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു.
CPM ഏരിയ കമ്മിറ്റി അംഗം എം ആർ രാജൻ ദേശീയ പതാക ഉയർത്തി. ബ്രാഞ്ച് സെക്രട്ടറി പി എ അൻസാർ, കർഷക തൊഴിലാളി സെക്രട്ടറി ഷാബു ചേറ്റുപുഴ, ബ്രാഞ്ച് അംഗം രാജു തേവർക്കാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് മധുര പലഹാര വിതരണവും നടന്നു. തൃശൂരിന് പൊന്നിട പാകിയ സുവർണ പാരമ്പര്യം ചിരിയൻ കണ്ടത് ജ്വല്ലറി. 4,800 രൂപയാണ് സ്വർണം ഗ്രാമിന് ഇന്നത്തെ നിരക്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭൂപരിഷ്കരണ നിയമത്തിന്റെ 50-ാം വാർഷികത്തിൽ സി അച്യുതമേനോനെ പരാമർശിക്കാതെ പോയത് ഖേദകരമെന്ന് സിപിഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ബിനോയ് വിശ്വം. ആർ എസ് എസിനെ നേരിടാൻ സിപിഐയും സിപിഐയും ഒറ്റക്കെട്ടായി നിൽക്കാതെ സാധ്യമാവില്ലെന്നും ബിനോയ് വിശ്വം. പുന്നയൂർ കുളത്ത് പ്ലസ് ടു വിദ്യാർത്ഥിനിയെ അച്ഛന്റെ കൂട്ടുകാർ കൂട്ടബലാത്സംഗം ചെയ്തു. പ്രതികളിൽ ഒരാൾ പിടിയിൽ. സംഭവം പുറത്തുവരുന്നത് കുട്ടി ചൈൽഡ് ലൈൻ പ്രവർത്തകയോട് തുറന്നു പറഞ്ഞതോടെ. വലപ്പാട് മീൻചന്തയിൽ വ്യാപാര സ്ഥാപനത്തിൽ വൻ കവർച്ച. 10 ലക്ഷത്തോളം രൂപ കവർന്നു. അന്വേഷണവുമായി പോലീസ്. വിനോദസഞ്ചാര ഭൂപടത്തിൽ വഞ്ചിക്കുളം കൂടി. പദ്ധതിയുടെ ആദ്യഘട്ടം സമർപ്പിച്ചു. ഈ വർഷം തന്നെ പദ്ധതി പൂർത്തിയാക്കുമെന്ന് കോർപ്പറേഷൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ റെക്കോർഡ് വഴിപാട്. സ്വാതന്ത്ര്യദിനത്തിൽ അനുഭവപ്പെട്ടത് വൻ ഭക്തജനത്തിരക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.